ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ്. ഇതിപ്പോൾ ഇത്തിരി വേവ് കൂടിപ്പോയിട്ടുണ്ട്. നമുക്ക് ഒരു വിസിലിൻ്റെ കാര്യമുള്ളൂ. ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെറുപയറാണെങ്കിൽ ഇതിപ്പോൾ രണ്ട് വിസിലടിച്ചുകൊണ്ട് കുറച്ച് വേവ് കൂടിപ്പോയി. ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്യാനുള്ളത്: ചെറിയുള്ളി, ഉണക്കമുളക്, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നാളികേരം കുറച്ച്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി ഒരു 5-10 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, അതുപോലെ തന്നെ ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ഒന്ന് അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മളത് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേണമെന്നില്ല, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴഞ്ഞ് കിട്ടും. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നാളികേരപ്പീരയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളികേരപ്പീര, ഒരു പിടി നാളികേരപ്പീര മതി, കാരണം അതിനുള്ള പയറേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ നാളികേരപ്പീര ഇടുന്ന സമയത്ത് എത്രയാണോ നമ്മൾ പയറെടുക്കുന്നത് അതിനനുസരിച്ച് നാളികേരപ്പീര ഇടാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളികേരപ്പീര ആഡ് ചെയ്യുന്നുള്ളൂ, അതിനുള്ള പയറാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണം, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അത് ജസ്റ്റ് പീരയിട്ട് അപ്പം തന്നെ ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും കിട്ടില്ല. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഏകദേശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെള്ളം അതിലുണ്ട്, അതൊന്ന് വറ്റി വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, കാരണം ഉപ്പിട്ടിട്ടാണ് നമ്മൾ ചെറുപയർ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓരോരുത്തർ ഉപ്പ് നോക്കിയതിന് ശേഷം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.